ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അനുസ് ഹെവൻ. ഞാൻ ഇന്ന് പിസ്താഷിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ പിസ്താഷെൽ, അതുപോലെ തന്നെ പശ, പിന്നെ പിസ്താഷെല്ലിൽ അടിക്കാൻ ആവശ്യമായ കളർ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അക്രാളിക് പെയിൻറ്റാണ്. ഗ്ലൂഗൺ വേണമെന്നില്ല, നമുക്ക് ഫെവിക്കോൾ ആയാലും മതി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഓരോ പിസ്താഷെല്ലിനും കളർ നൽകുകയാണ് ചെയ്യേണ്ടത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളേഴ്സ് ഓരോ പിസ്താഷെല്ലിനും അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഉണങ്ങാനുള്ള ഒരു ക്യാപ്പ് കൊടുക്കുക. ഓരോ പിസ്താഷെല്ലിനെയും നമ്മൾ ഓരോ കിളിയായിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മൂന്നാല് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പേപ്പറിൽ ഉണങ്ങാനായി വെക്കാം. ഞാനിപ്പോൾ കളർ ചെയ്ത് വച്ചിരിക്കുന്ന ഷെൽസാണ് ഇതൊക്കെ. ഇതൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഒരു വൈറ്റ് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് മരത്തിൻ്റെ ശിഖരം വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ തന്നെ വേണമെന്നില്ല, ഗ്രീൻ യൂസ് ചെയ്താലും മതി. ഞാനങ്ങനെ വരയ്ക്കുന്നൊന്നും ആളല്ല, പക്ഷേ മരത്തിൻ്റെ ശിഖരമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതല്ലേ. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ വരയ്ക്കാൻ പറ്റുന്നതാണ് മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ. വളരെ സിമ്പിളാണ്. ഈ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ കളയുന്നതാണ് പിസ്താഷെല്ലൊക്കെ. ഓരോ ബ്രാഞ്ചസ് ആയിട്ട് വരച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ശിഖരം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ പിസ്താഷെല്ലും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ പിസ്താഷെല്ലിനെയും ഓരോ കിളിയായിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പശയാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂഗണ് കട്ട പിടിച്ചു പോവും. സ്പീഡിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. ഗ്ലൂഗൺ തന്നെ വേണമെന്ന് ആവശ്യമില്ല, നമുക്ക് ഫെവിക്കോൾ ആയാലും യൂസ് ചെയ്താൽ മതി. ഓരോ കളേഴ്സും വ്യത്യസ്ത ഭാഗങ്ങളിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ പിസ്താഷെല്ലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓരോ പിസ്താഷെല്ലിനെയും ഓരോ കിളിയാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഒരു കണ്ണും അതുപോലെ തന്നെ ചുണ്ടും വാലും വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട്
ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഈ കാണുന്നത് ഞാൻ കുറച്ച് മുന്നേ ചെയ്തൊരു വർക്കാണ്. ഇതിന് ഞാനൊരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പച്ച കളറാണ് ബ്രാഞ്ചസിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ക്രാഫ്റ്റ് വർക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.